കാൽനൂറ്റാണ്ടും പിന്നിട്ട് ചെങ്കുടി പാറിച്ച് പുനലൂർ മണ്ഡലത്തിൽ ഇടതുമുന്നണി. തെരഞ്ഞെടുപ്പിൽ ഇക്കുറിയും LDF സ്ഥാനാർത്ഥിക്ക് വിജയം. CPI സംസ്ഥാന കൗൺസിൽ അംഗവും മുൻ MLA PS സുബാൽ 37,007 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. പുനലൂർ മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമാണ് ഇത്തവണ LDFന് ലഭിച്ചത്. UDF സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിലെ അബ്ദുറഹിമാൻ രണ്ടത്താണിയെയാണ് സുബാൽ തോൽപ്പിച്ചത്. പുനലൂരിൽ മികച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ കഴിഞ്ഞതിൽ അതിയായിട്ടുള്ള സന്തോഷമുണ്ട്. തുടക്കം മുതൽ തന്നെ വളരെ അനുകൂലമായ സാഹചര്യമാണ് പുനലൂരിൽ ഉണ്ടായത്. എല്ലാ ഭാഗത്തു നിന്നും വലിയ പിന്തുണ ഉണ്ടായിട്ടുണ്ട്. ഇത് ജനങ്ങളുടെ ഒരു വിജയമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു വിജയമാണ്. ജനങ്ങളുടെ അകമഴിഞ്ഞ സഹായം തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ വന്നതുകൊണ്ടാണ് ഇത്ര വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിഞ്ഞത്. അതിന് ജനങ്ങളോട് വളരെ കടപ്പെട്ടിരിക്കുന്നു. അവരോട് നന്ദി രേഖപ്പെടുത്തുന്നു. ജനങ്ങൾക്കൊപ്പം തുടർന്നും എല്ലാ പ്രവർത്തന മേഖലയിലും ഉണ്ടാകും എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുക. NDA സ്ഥാനാർത്ഥി ആയൂർ മുരളി 3rd സ്ഥാനത്തെത്തി. സുബാൽ 80,428 വോട്ടും അബ്ദുറഹിമാൻ രണ്ടത്താണി 43,421 വോട്ടും ആയൂർ മുരളി 20,069 വോട്ടുമാണ് നേടിയത്. രാവിലെ 8 വോട്ടെണ്ണൽ ആരംഭിക്കുമ്പോൾ മുതൽ കൃത്യമായ മുന്നേറ്റത്തിലായിരുന്നു സുബാൽ. ഒരു റൗണ്ടിൽ പോലും പിന്നിൽ പോയില്ല സുബാൽ. മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും PS സുബാൽ അവസാനഘട്ടം വരെ ലീഡ് നിലനിർത്തി. ആദ്യ റൗണ്ടിൽ 1062 വോട്ടുകളുടെ ലീഡ് നേടിക്കൊണ്ടായിരുന്നു തുടക്കം. രണ്ടാം റൗണ്ടിൽ 3,175 ആയും മൂന്നാം റൗണ്ടിൽ 5,544 നാലാം റൗണ്ടിൽ 6,200 അഞ്ചാം റൗണ്ടിൽ 8,239 ലീഡ് ഉയർന്നു. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ വരുമ്പോൾ ഈ മണ്ഡലത്തെക്കുറിച്ച് തികഞ്ഞ ബോധ്യമുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 33,000 പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ഇടതുപക്ഷം വിജയിച്ച ഒരിടത്തേക്കാണ് വരുന്നത് എന്നറിയാമായിരുന്നു. അതുകൊണ്ട് ഇത്രയും ഭൂരിപക്ഷത്തെ മറികടന്ന് വിജയിക്കാനുള്ള വളരെ വലിയ പ്രവർത്തനങ്ങളായിരുന്നു ആവശ്യമായത്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ ഒരുമിച്ച് ഒരു എണ്ണയിട്ട് യന്ത്രങ്ങളൊക്കെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പ്രവർത്തിച്ചു. 6rd റൗണ്ടിൽ ലീഡ് 10,000 കടന്ന് 10,949 എത്തി. 11rd റൗണ്ടിൽ ലീഡ് 20,000 കടന്ന് 20,809 എത്തി. 15th റൗണ്ടിലാണ് ലീഡ് നില 30,000 കടന്നത്. വോട്ടിംഗ് യന്ത്രത്തിൽ 78,323 വോട്ടും പോസ്റ്റൽ ബാലറ്റിൽ 2,105 വോട്ടും സുബാലിന് ലഭിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാൾ 3,425 വോട്ടുകളാണ് ഇത്തവണ ഇടതുമുന്നണി സ്ഥാനാർത്ഥി നേടിയത്. UDFന് 5,133 വോട്ട് കുറഞ്ഞു. എന്നാൽ NDA നില വളരെയധികം മെച്ചപ്പെടുത്തി. 9,511 വോട്ടുകളാണ് ഇത്തവണ NDA നേടിയത്. മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിപ്പിച്ച വോട്ടർമാർക്ക് PS സുബാൽ നന്ദി അറിയിച്ചു. മണ്ഡലത്തിലെ ജനങ്ങളുടെ ഏത് പ്രശ്നത്തിനും ഒപ്പമുണ്ടാകുമെന്നും PS സുബാൽ നമ്മുടെ എൻചൽ ന്യൂസിനോട് പറഞ്ഞു. വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പുനലൂരിലെ പ്രമുഖ UDF നേതാക്കളാരും എത്താത്തതും ശ്രദ്ധേയമായിരുന്നു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ആയിരുന്നു വോട്ടെണ്ണൽ നടത്തിയത്. നമ്മുടെ എൻചൽ ന്യൂസ്, പുനലൂർ.